ദർബാ ഹോൾ ആർട്ട് ഗാലറിയിൽ സി ആർ മന്മദിന്റെ ചിത്രപ്രദർശനം വ്യത്യസ്തമായ കാഴ്ചവരുന്നൊരുക്കുന്നു അക്രലിക് ഡിജിറ്റൽ വിഭാഗങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന ചിത്രങ്ങൾ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവയാണ് കാൽപന്തല ആക്രമണ മുന്നേറ്റത്തിന്റെ വന്യാവേശം നാട്ടുവഴിയിലെ പഴയ തറവാട്ടുമുഖവും മരക്കസേരയും മാധവിക്കുട്ടിയുടെ കണ്ണുനീർ തുള്ളിയോടുഭമിച്ച നിർമ്മാതളപ്പൂക്കൾ ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ സിയാർ മന്മഥന്റെ ചിത്രപ്രദർശനത്തിൽ വരക്കാഴ്ചകൾക്ക് ആഴമേറെ ഡിജിറ്റൽ വിഭാഗങ്ങളിലാണ് ചിത്രങ്ങൾ ഒരുക്കിയത് ആകെ ചിത്രങ്ങൾ അക്രലിക്കും പത്ത് ഡിജിറ്റൽ ചിത്രങ്ങളും സോക്കർ ഫ്രീഡം ഫേസസ് മെമ്മറീസ് എന്നിങ്ങനെ വരയാഴകിന് പേരുകൾ ഓരോ ചിത്രങ്ങളും ചിത്രകാരന്റെ കാഴ്ചപ്പാടുകളാണ് കാൽപന്തിൽ കണ്ട ആക്രമണോത്സുകത പന്തിനായുള്ള ആവേശപ്പാച്ചിൽ മൃഗവാസനയോടാണ് ഉപമിച്ചിരിക്കുന്നത് ഫേസസ് എന്ന ക്യാൻവാസിൽ കുടുംബ ബന്ധങ്ങളുടെ താളവും താളപ്പിഴകളും വരച്ചിട്ടപ്പോൾ മെമ്മറീസ് പഴമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും നാട്ടുവഴിയും പഴയ തറവാടും ഉമ്മറത്തെ മരക്കസേരയും ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പൂച്ചക്കുട്ടിയും വൃദ്ധയുമൊക്കെ കാലപ്പഴക്കത്തിന്റെ നരച്ച ഫ്രെയിമിൽ ജീവനുള്ളതുപോലെ നീർമാതലത്തെ പ്രണയിച്ച മാധവിക്കുട്ടിയുടെ ഓർമ്മയ്ക്ക് ഒരു തുള്ളി കണ്ണുനീർ പ്രണാമമാണ് നുസ്റ്റാൽജിയ എന്ന ചിത്രം കമലയുടെ പഴയ തറവാടും നിറയെ നിർമ്മാതള പൂക്കളും അടഞ്ഞ മിഴിയിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീരും വരയിലെ പരീക്ഷണ വേദിയാണ് തനിക്കെന്നും ഡിജിറ്റൽ ചിത്രങ്ങളെന്ന് ചിത്രകാരൻ തന്നെ പറയാം നിരന്തരമായ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ എന്നാണ് എൻ്റെ ശൈലിയോടാണ് ഇഷ്ടമെന്നും അതിലൂടെ ഭാവതീവ്രമായി നിറവിന്യാസങ്ങൾ പകർത്താമെന്നും സിആർ മന്മദൻ പറഞ്ഞു നിർത്തി കൊച്ചി ഇന്ത്യ വിഷൻ ചിത്രകാരൻ സിആർ മന്മദനാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ഗുഡ് മോർണിംഗ് കേരളത്തിൽ എത്തിയിരിക്കുന്നത് നമസ്കാരം നമസ്കാരം നമ്മളിപ്പോൾ കണ്ട ഈ ചിത്ര പ്രദർശനത്തിലെ ഈ വരയഴകുകൾ ഒരു പക്ഷെ അനുഭവത്തിൽ നിന്നാണ് കൂടുതൽ ഈ വരയ്ക്കൊക്കെ പ്രചോദനമായ തീമുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ താങ്കൾ പറയുകയുണ്ടായി ഒരു പക്ഷേ പത്രപ്രവർത്തന ജീവിതത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള പല അനുഭവ കാഴ്ചകളും അങ്ങനെയാണോ തീർച്ചയായും അങ്ങനെയാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിലാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത് അപ്പോൾ ഈ സമകാലീന സംഭവങ്ങളും സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റു വിഷയങ്ങളും എപ്പോഴും കൈകാര്യം ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും അത് ചിത്രത്തിൽ പ്രതിഫലിക്കുന്നതിന് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്രപ്രവർത്തന കാലം കഴിഞ്ഞിട്ടാണ് വരയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ ആ കാലഘട്ടത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് പിന്നീട് ഉപയോഗിക്കണം എന്ന് കരുതി കൂട്ടിവെച്ചിട്ടുണ്ടോ എൻ്റെ കുട്ടിക്കാലത്തെ എനിക്ക് ഒരുപാട് ഹോബികളുണ്ടായിരുന്നു അതിൽ ഏറ്റവും ശക്തമായി നിന്നത് പെയിൻറ്റിങ് തന്നെയായിരുന്നു ഞാൻ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ചിത്രങ്ങൾ വരച്ചിരുന്നു ചെറുപ്പകാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്തും വരച്ചിരുന്നു അന്ന് ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് വരച്ച ചില പെയിൻറ്റിങ്സ് എൻ്റെ രണ്ടായിരത്തി ഒൻപതിലെ ദർബാർ ഹാളിലെ എക്സിബിഷനിൽ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ജോലിയായി പ്രത്യേകിച്ചും ജേർണലിസത്തിലേക്ക് വന്നു അതിൻ്റെ തിരക്കും ആ സമയത്തിൻ്റെ ദൗർലഭ്യവും കാരണം ഇതൊക്കെ മാറ്റിവെക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി അത് ആ സമയത്തൊന്നും പിന്നെ അത് തുടരാൻ കഴിഞ്ഞില്ല മനസ്സിൽ എന്നും ചായങ്ങളും വർണ്ണക്കൂട്ടുകളും ആശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ സൂക്ഷിച്ച് ഭദ്രമാക്കി വെക്കേണ്ട ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും കാരണം അങ്ങനെയുള്ള ഒരു മേഖലയിലാണല്ലോ ജോലി ചായക്കൂട്ടുകളും നിറക്കൂട്ടുകളും ഭാവനകളും ഒക്കെ മാറ്റിവെച്ച യാഥാർത്ഥ്യത്തെ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു ജോലിയിലായിരുന്നു വർഷങ്ങളോളം അവിടെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടിയ പ്രചോദനങ്ങളൊക്കെ തന്നെ ഈ ചായക്കൂട്ടുകൾക്ക് ശക്തി കൊടുത്തു എന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ചിത്രങ്ങളിൽ ഏറെയും അങ്ങനെ തന്നെയായിരുന്നു കാരണം യാഥാർത്ഥ്യവും ഭാവനയും ഇടകലർത്തിയുള്ള ചിത്രങ്ങളായിരുന്നു അത് നമ്മൾ സോക്കറിലാണെങ്കിലും നെസ്റ്റാൽജിയയിലാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് കണ്ടത് അതെ ആ ഒരു ശൈലിയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പത്രപ്രവർത്തനത്തിന്റെ പശ്ചാത്തലം ഇതിനൊക്കെ സഹായകമായിട്ടുണ്ട് എൻ്റെ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഈ അബ്സ്ട്രാക്റ്റ് എന്ന ശൈലി കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ അറിയാതെ എന്നിൽ വന്നു ചേർന്നതാണ് ചെറിയ കുട്ടിയായിരിക്കും ഇപ്പോൾ തന്നെ ഒരു ഗ്രാമ്യ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചതും കുട്ടിക്കാലം ചെലവഴിച്ചതും അപ്പം നിറയെ പാടങ്ങളും വിശാലമായ പച്ചപ്പും ഒക്കെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ നിറയെ മേഘങ്ങൾ വെള്ള വെള്ളമേഘങ്ങൾ നിറയെ എപ്പോഴും കാണാം ഈ പാടത്തിന് മുകളിൽ അപ്പോൾ അതിനകത്ത് എനിക്ക് പല രൂപങ്ങളും പലപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നു അതുതന്നെയാണ് ഈ അബ്സ്ട്രാക്ട് എന്ന ശൈലിയിലിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ബോധപൂർവം ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യുകയല്ല അങ്ങ് തുടങ്ങുകയാണ് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അതിനകത്തിൽ എൻ്റെ ആശയങ്ങൾ അതിലുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത് അതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ അതിന് പൂർണ്ണത നൽകുക എന്നുള്ളതാണ് പിന്നെ എൻ്റെ ചുമതല അതാണ് എൻ്റെ ജോലി അങ്ങനെയാണ് എൻ്റെ ഒരു രൂപം ഈ ഇന്നലെ കണ്ട ചിത്രത്തിൽ തന്നെ ഫേസസ് എന്ന് പറയുന്ന ആ ചിത്രത്തിന് കുടുംബ ബന്ധങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അതിലെ താളവും താളപ്പഴകളും ഒക്കെയാണ് ഫേസസ് എന്ന് പറഞ്ഞ ചിത്രത്തിലേക്ക് നയിച്ചത് അവിടെ മുഖം ആണ് ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന സംഗതി എന്നുള്ള ഒരു ആശയമാണോ അല്ലെങ്കിൽ ആ ശൈലിയാണോ ഉപയോഗപ്പെടുത്തിയത് അതെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പണ്ട് മുതലേ പറയാറുള്ളതാണ് അപ്പോൾ പ്രതിഫലിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും അതിലെ ജീവിതത്തിലെ ചില കള്ളത്തരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അതാണ് ആ ഒരു ചിത്രത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ ലൈഫ് എന്ന് സീക്വൻസ് തന്നെ കണ്ടിരുന്നു അതെ അത് എന്തായിരുന്നു ഉദ്ദേശിച്ചത് ജീവിതത്തിൻ്റെ നാല് ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അത് അതിൻ്റെ വർണ്ണവിന്യാസം കൊണ്ടാണ് പ്രധാനമായും വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ആദ്യത്തെ ലൈഫ് വൺ എന്ന് പറയുന്നത് ശൈശവകാലത്തെ നിഷ്കളങ്കത അത് കഴിഞ്ഞിട്ട് യുവത്വം അത് കൂടുതൽ വർണ്ണാഭമാവും അത് കഴിഞ്ഞിട്ട് ആ മധ്യ കാലഘട്ടം മധ്യവയസ്കിൻ്റെ മധ്യവയസ്സിൻ്റെ ആ ഒരു കാലഘട്ടം അത് കുറേ കൂടെ മെച്ചൂറിറ്റി ആയി കഴിഞ്ഞ് ആ നിറങ്ങൾക്ക് അതിൻ്റേതായ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഒരു വയലിൽ പഴുത്തു വളഞ്ഞ് കിടക്കുന്ന നെൽ നെൽച്ചെടികൾ പോലെ ആ ഒരു വർണ്ണവിന്യാസമാണ് അതിനകത്തിൽ ഉള്ളത് ബ്രൗണ് പച്ച ബീജ് അങ്ങനെയുള്ള നിറങ്ങൾക്കാണതിൽ കൂടുതൽ പ്രാധാന്യം അത് കഴിഞ്ഞാൽ പിന്നെ ഓൾഡ് ആണ് വെള്ള കറുപ്പ് ചാരനിറം അതിനാണ് അതിനകതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണത് ഭാവനയിൽ കണ്ടത് നാല് സ്റ്റേജസ് ആയിട്ട് ജീവിതത്തെ അവതരിപ്പിക്കുകയാണ് അതിൽ ചെയ്തിരിക്കുന്നത് ഈ വരയുടെ ലോകത്തുള്ള ഇതുവരെയുള്ള മാറ്റങ്ങൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ടോ പലതരത്തിലുള്ള വരകൾ തന്നെ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഡിജിറ്റൽ വര എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് പക്ഷെ എന്താണ് ഡിജിറ്റൽ ചിത്രങ്ങൾ എന്താണ് ഡിജിറ്റൽ വര എന്നത് ഇപ്പോഴും ആളുകൾക്ക് അറിയാത്ത ഒരു മേഖല തന്നെയാണ് ഈ ഈ വര ലോകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ സാധ്യതകൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ചിന്ത നടത്തിയിട്ടുണ്ടോ ആദ്യകാലങ്ങളിൽ രാജാ രവിവർമ്മയുടെ കാലത്തുള്ള ചിത്രങ്ങളാണ് നമ്മളെ കേരളത്തിലെ ആളുകൾ കണ്ട് ശീലിച്ചു വന്നത് ശരിക്കും റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഡയറക്റ്റ് ഡയറക്ടറായിട്ട കാര്യം പറയുന്നത് അതെ ഫോട്ടോഗ്രാഫ് പോലെ തന്നെ അതിൻ്റെ ആ മിഴിവോടെ തന്നെ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയായിരുന്നു അത് പാശ്ചാത്യ കലാകാരന്മാരിൽ നിന്ന് അദ്ദേഹം സ്വായത്തമാക്കിയ ഒരു ശൈലിയാണ് അതിനുശേഷം പ്രധാനമായ ഒരു വ്യതിയാനം വന്നത് കെ സി എസ് പണിക്കരുടെ ചിത്രങ്ങളുടെ ആവിർഭാഗത്തോടു കൂടിയാണ് ഞാൻ കെ സി എസ് പണിക്കരുടെ ഒരു ആരാധകനാണ് അപ്പോൾ ഒരു ഒരു അബ്സ്ട്രാക്ട് സമ്പ്രദായം കേരളത്തിലെ ജനങ്ങൾക്ക് ആസ്വാദകർക്ക് മുന്നിൽ കാഴ്ചവെച്ചത് അദ്ദേഹമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് ഈ അബ്സ്ട്രാക്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മോട് സമ്മതിക്കുന്നുണ്ട് പരസ്പരം സമ്മതിക്കുകയാണ് അബ്സ്ട്രാക്റ്റ് നമ്മളുടെ മാനസിക നില അനുസരിച്ചും നമ്മളുടെ പശ്ചാത്തലം അനുസരിച്ചും നമ്മളുടെ ബുദ്ധിപരമായും അനുഭവപരവുമായ വിശേഷതകൾ അനുസരിച്ചും നമുക്ക് ചിത്രത്തിൽ പലതും കാണാൻ കഴിയും ഒരു അബ്സ്ട്രാക്ട് ചിത്രം എല്ലാവരും കാണുന്നത് ഒരേ രീതിയിലായിരിക്കില്ല അതുകൊണ്ടാണ് എനിക്ക് അതിനോട് കൂടുതൽ അതായത് കൂടുതൽ ക്രിയാത്മകമാണത് ക്രിയേറ്റീവാണ് റിയലിസ്റ്റിക് ചിത്രങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അതിനെ ഇടിച്ചുതാടിച്ച് പറയുകയല്ല അത് കോപ്പിംഗ് ആണ് അതിലെ ക്രിയാത്മകതയുടെ അംശം ഇതിനെ അപേക്ഷിച്ച് കുറവാണെന്നാണ് എൻ്റെ പക്ഷം എന്താണോ ഇപ്പൊ പ്രകൃതിയാണ് വരയ്ക്കുന്നതെങ്കിൽ എന്താണോ നമ്മൾ കാണുന്ന പ്രകൃതി അതിനെ അങ്ങനെ തന്നെ പകർത്തുക പകർത്തുകയാണ് ഇതിൽ കുറെ കൂടി ക്രിയാത്മകതയുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം നമ്മൾ പറയാറുണ്ടല്ലോ ഈ പ്രൊഫഷണൽ നാടകങ്ങളും എം നാടകങ്ങളും തമ്മിലുള്ള വ്യത്യാസം പോലെ എംഎച്ചോർ നാടകങ്ങളിൽ കുറെ കൂടി അതിനുള്ള ഒരു നടന്റെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തെടുക്കാനുള്ള അവസരം കൂടുതലാണ് പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ വളരെ കുറവാണ് ഇപ്പം അബ്ട്രാക്റ്റും അതുപോലെ തന്നെയാണ് എന്താണ് ഈ വര എന്താണ് ഈ വര പറയുന്നത് എന്ന് ക്ഷമയോടെ ആലോചിക്കാനും ഭാവനയെ ഒരു നിമിഷം ഒന്ന് ഉണർത്തി വിടുകയും വേണം നമ്മൾ അത് മനസ്സിലാക്കാൻ അല്ലെ തീർച്ചയായും അതിപ്പോൾ പലരും ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്നുള്ളൊരു സ്വഭാവക്കാരാണ് അതിനു പകരം നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തിയാൽ നമുക്കത് വിജയിക്കാൻ കഴിയും കൂടുതൽ കൂടുതൽ കാണുന്നതോടും കൂടുതലത് നമുക്കത് ആസ്വദിക്കാനുള്ള ആ ശേഷി വർദ്ധിച്ചു വരികയും ചെയ്യും അതങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു തുടക്കം അങ്ങനെ തന്നെയായിരുന്നല്ലോ എന്തെങ്കിലും കോറി വരച്ചിട്ടുണ്ട് അത് മോഡേൺ ആർട്ട് എന്ന് പറയുന്നു എന്ന് പറയുന്ന ഒരു തുടക്കം അതെ അതെ അല്ല പക്ഷേ അത് ആ ശൈലി മാറിക്കഴിഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊന്ന് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ അത് ആർട്ടായിട്ട് അംഗീകരിക്കുന്നുള്ളൂ ആളുകൾ പിന്നെ നോൺ ഒബ്ജക്റ്റീവ് അബ്ട്രാക്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് അതിൽ അതിൻ്റെ വർണ്ണവും അതിൻ്റെ അത് തമ്മിലുണ്ടാക്കുന്ന ഒരു പ്രതികരണവും മാത്രമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് അത് പക്ഷേ ഒരുപക്ഷെ അത് ചിത്രകാരൻ അതിൻ്റെ കൂടെ തന്നെ നിക്കേണ്ടിയും വരും അതെന്താണെന്ന് അറിയിക്കണമെങ്കിൽ അല്ല അത് കാഴ്ചക്കാരൻ്റെ ഭാവനയ്ക്ക് വിടുകയാണ് അവർ ചെയ്യുക അങ്ങനെയൊരു ഒരു ചിത്രരചനാ ശൈലി വ്യാപകമായിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഫിഗറേറ്റീവായിട്ട് വരുന്ന ചിത്രങ്ങൾ എല്ലാവിധ ആശംസകളും നേരികയാണ് വളരെയധികം നന്ദി ഈ സമയത്ത് എത്തിയതിനും ഇത്രയും നേരം സംസാരിച്ചതിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ത്യ വിഷനും പ്രേക്ഷകർക്കും എൻ്റെ നന്ദി